പലർക്കും പല വേവുകളിലായിട്ട് പല തവണകളായിട്ടും കോവിഡ് രോഗം വന്നു പോയിട്ടുമുണ്ട്. ഇത്തവണ കഴിഞ്ഞ ജാൻവരി ഫെബ്രുവരി മാസങ്ങളിൽ വന്ന ഒമേക്രോൺ എന്നുള്ള വേരിയൻറ്റിൽ പലപ്പോഴും പലർക്കും വലിയ മേജറായിട്ടുള്ള സിംപ്റ്റംസ്, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സിംപ്റ്റംസ് വന്നിട്ടില്ലെങ്കിൽ പോലും, ആശുപത്രിയിൽ അഡ്മിഷൻ ആകേണ്ടി വന്നിട്ടില്ലെങ്കിൽ പോലും പലർക്കും തൊണ്ടവേദന, അതുപോലെ തന്നെ നിർത്താതെയുള്ള ചുമ എന്നിവ വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും പനിയൊക്കെ മാറുകയും എല്ലാം നോർമലായി എന്നുള്ളൊരു ഫീലിംഗ് വരികയും വന്നതിന് ശേഷവും തിരിച്ച് ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ഈ ചുമയും നെഞ്ചിൽ ഭാരവും ശ്വാസം എടുക്കാനായിട്ടുള്ള പ്രയാസവും പലപ്പോഴും പലവരോടും സംസാരിച്ച് കഴിയുമ്പോൾ സംസാരം പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിലുള്ള ശ്വാസമെടുക്കാനായിട്ടുള്ള അണപ്പും പോലെയുള്ളത് മനസ്സിലായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അവരുടെ മെഡിക്കൽ ലീവുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. ആളെ പൊതുവേ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല, എന്നാൽ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വളരെയധികം അമിതമായിട്ടുള്ള ക്ഷീണവും അതുപോലെ തന്നെ ചുമയും, രാത്രി ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ചുമ ചില ഇനം ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ കോവിഡ് മഹാമാരിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ ഒ പിയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പലർക്കും നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അതായത് ഒരു പോസ്റ്റ് വൈറൽ വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനനാളികളിൽ വരുന്ന രൂപാന്തരപ്പെടുന്ന നീർക്കെട്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടി കൊണ്ട് തന്നെയാണ് പലർക്കും ഈ വിധത്തിലുള്ള തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങളും ചുമയും അതുപോലെ തന്നെ ശ്വാസം എടുക്കാനായിട്ടുള്ള പ്രയാസങ്ങളും കണ്ടുവന്നിരുന്നത്. പൊതുവേ ഒരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴേക്കും അതിനുള്ള സിംപ്റ്റമാറ്റിക് ചികിത്സ കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് ഭേദമായി വരുന്നതും ഉണ്ട്. ഇതുപോലെ സംസാരം കഴിഞ്ഞിട്ടുള്ള ചുമയുള്ള ആളുകളോട് പലപ്പോഴും പറയുന്നത് വോയിസ് റെസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയും തിരക്കേറിയ സമയത്ത് പലർക്കും അനുവർത്തിക്കാൻ പറ്റാതിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഇതുകൊണ്ടുകൂടിയും പലപ്പോഴും സിംപ്റ്റംസ് കൂടി കൂടുതൽ സമയം കൂടുതൽ നാളുകളിലോട്ട് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റ് ചില ആളുകൾക്ക് സിംപ്റ്റംസ് ഇതുപോലെ വരുന്നത് ഈ ചുമയും അതുപോലെ ശ്വാസം എടുക്കാനായിട്ടുള്ള പ്രയാസവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അലർജി, അവർക്ക് ഹിഡനായിട്ടുള്ള അലർജി. ഇതുവരെ ഈ കോവിഡ് വരുന്നത് വരെ ചിലപ്പോൾ പലപ്പോഴും അവർക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടായിരുന്നുണ്ടാവില്ല അവർക്കൊരു അലർജിക് അസുഖമുണ്ട് എന്നുള്ളതോ, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തുമ്മലോ അതുപോലെ തന്നെയുള്ള ചുമയോ കഫക്കെട്ടോ പോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് അവരുടെ ഹിഡൻ അലർജി പലപ്പോഴും പുറത്തോട്ട് വരുന്നതായിട്ടുള്ളത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ഈ ചുമയ്ക്കും അതുപോലെ തന്നെ ശ്വാസം എടുക്കാനായിട്ടുള്ള പ്രയാസങ്ങൾക്കും ആയിട്ടുള്ള കാരണങ്ങളാണ്, എസ്പെഷ്യലി യങ്ങർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക്. ഇവരോടും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക അലർജിക്കുള്ള പ്രൊട്ടക്ഷൻ, ബിക്കോസ് നമുക്കിപ്പം മാസ്ക് എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് പലപ്പോഴും പുറത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പോഷർ കുറവാണെങ്കിൽ പോലും വീട്ടിനകത്തുള്ള പൊടി അതുപോലെ കിച്ചൺ സ്മോക്ക്, നമ്മൾ എന്താ പറയുക കൊതുകുതിരി അതുപോലെ തന്നെ ചന്ദനത്തിരി പോലെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള എക്സ്പോഷർ കാരണം പലപ്പോഴും ചിലർക്ക് ശ്വാസമെടുക്കാനായിട്ടുള്ള പ്രയാസങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പം ആ എക്സ്പോഷേഴ്സ് പ്രിവെൻ്റ് ചെയ്യാനായിട്ട് അതിനെതിരെ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ അലർജിക്കുള്ള ചില ഇനം മരുന്നുകളും, ചില വ്യക്തികൾക്ക് അലർജിക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചില കുറച്ച് നാളത്തേക്ക് ഇൻഹേലർ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതും ഫലപ്രദമായിട്ട് വരാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള സിംപ്റ്റംസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. വളരെ ചുരുക്കം ആളുകളിൽ വളരെയധികം അനിയന്ത്രിതമായിട്ട് കോവിഡിന് ശേഷമുള്ള ലങ് ഫൈബ്രോസിസ് പോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഡെൽറ്റ വേവിന് ശേഷം കണ്ടിരുന്നുവെങ്കിലും ഇത്തവണ ഉള്ള ഒമിക്രോണിന് ശേഷം അങ്ങനെയുള്ള മേജർ സിംപ്റ്റംസ് ആർക്കും മേജറായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളിൽ ക്ലോസ് ഫോളോപ്പും അതുപോലെ തന്നെയുള്ള മരുന്നുകളും ലങ്ങിൻ്റെ ഫൈബ്രോസിസ് വരെ പോലെയുള്ള കാര്യങ്ങൾ കൂടാതിരിക്കാനായിട്ടുള്ള മരുന്നുകളൊക്കെ നോക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരാറുണ്ട്. ചില വ്യക്തികളിൽ കോവിഡിന് ശേഷം നമ്മുടെ പൾമനറി എംബോളിസം, രക്തക്കുഴലിൽ
കട്ടപിടിക്കുന്ന പോലത്തെയുള്ള രക്തം കട്ടപിടിക്കുന്ന പോലെയുള്ള അവസ്ഥകളും കഴിഞ്ഞ വർഷം കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നു. ഈ വർഷം അങ്ങനെ വളരെ മേജറായിട്ട് കണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും സിംപ്റ്റംസ് കൃത്യമായിട്ട് കുറയാത്ത വ്യക്തികളിൽ അതുപോലെയുള്ള കാര്യങ്ങളും കൂടി നോക്കാറുണ്ട്. ഇതെല്ലാമാണ് പോസ്റ്റ് കോവിഡ് സിംപ്റ്റംസിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള. ഈ വേൾഡ് ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പലർക്കും കോവിഡിന് ശേഷം ഉള്ള ഏറ്റവും ഒരു വലിയ സിംപ്റ്റമായിട്ട് പറയുന്നത് നിർത്താതെയുള്ള ക്ഷീണം, വളരെയധികം ക്ഷീണം വരുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലികൾ മുഴുമിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നെഞ്ചിൽ ഭാരം അല്ലെങ്കിൽ അണപ്പ് ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആ സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ടത് ഒന്ന്, ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എത്ര നാളുകളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വൈറൽ ഇൻഫെക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ ശ്വസന നാളികളിലും രക്തക്കുഴലുകളിലൊക്കെ ചെറിയ തരത്തിലുള്ള ശരീരത്തിനുള്ളിലുള്ള ടിഷ്യൂസിൽ ചെറിയ നീർക്കെട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓരോ വ്യക്തികളുടെ ഇതനുസരിച്ചിട്ട് അതിൻ്റെ റിക്കവറി പല സമയങ്ങളിലായിട്ട്, ചിലവർക്ക് 4 ആഴ്ച, ചിലവർക്ക് 12 ആഴ്ച വരെ നമുക്ക് ഈ പോസ്റ്റ് കോവിഡ് സിംപ്റ്റംസ് നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ബേസിക്കലി അങ്ങനെയുള്ള സിംപ്റ്റംസ് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്നതും അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ശ്വാസം എടുക്കാനായിട്ടുള്ള പ്രയാസം അല്ലെങ്കിൽ അണപ്പ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഞങ്ങളുടെ അടുത്തോട്ട് വരുന്ന പേഷ്യൻസ്, ശ്വാസകോശ രോഗ വിദഗ്ധൻ്റെ അടുത്തോട്ട് വരുന്ന രോഗികളുടെ അടുത്ത് നമ്മൾ ചെയ്തു നോക്കുന്ന ഒരു സാധാരണ ഒരു നോർമൽ എക്സ്റേ എടുത്ത് നോക്കും. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം അവരുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അളക്കാനായിട്ടുള്ള ഒരു പരിശോധന, ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന പരിശോധന ചെയ്തു നോക്കും. ഇതിന് രണ്ടിനകത്തും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ എടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വരാറുണ്ട്. പിന്നെ ചില ഒരു മിഡിൽ ഏജിന് ശേഷം, ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെയാണ് ഈ അണപ്പ് പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ ഒരു കാർഡിയാക് വർക്കപ്പും കൂടിയും, ഒരു എക്കോ ടെസ്റ്റും ECG ഒരു ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്യിപ്പിച്ച് നോക്കും. അവരുടെ കാർഡിയാക് ഫംഗ്ഷനും കൂടിയും കറക്റ്റല്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്തു നോക്കണം, നല്ലതായിരിക്കും ഒരു 40 വയസ്സിന് ശേഷമുള്ള വ്യക്തികൾ. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളും ഫർദർ ടെസ്റ്റുകളും ചെയ്യുകയാണ് പതിവ്. ഈ രണ്ട് കാര്യങ്ങളും ആണ് മേജറായിട്ട് നമുക്ക് ഈ അണപ്പിനുള്ള ഇതിൽ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള പരിശോധനകൾ. ഇത് രണ്ടും പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ അണപ്പ് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി ഈ ശരീരത്തിലും മസിൽസിലും ഒക്കെയുള്ള നീർക്കെട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് വരുന്നത്. പലർക്കും ഹിഡനായിട്ട് ഉള്ള അലർജികൾ, ഹിഡനായിട്ട് പല വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് ലൈക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഈ ഇത്തരം ആളുകളെ നമ്മൾ ഫർദർ പരിശോധനയ്ക്ക് നോക്കുമ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അലർജിക്കുള്ള മരുന്നുകൾ, നീർക്കെട്ട് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ സിംപ്റ്റംസ് ഭേദമായിട്ട് വന്നു കാണാറുണ്ട്.